കോപ്പറേറ്റീവ് എഡു ടെക്കിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കേരള കാദിയൻ വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് എക്സാമിൻ്റെ സിലബസ് ബേസ്ഡ് ക്ലാസ്സിൽ ഇന്നത്തെ ടോപ്പിക്ക് കോപ്പറേറ്റീവ് കോമൺ വെൽത്ത് എന്നതാണ് കോപ്പറേഷൻ പേപ്പറിൻ്റെ അതായത് ഫസ്റ്റ് പേപ്പറായ കോപ്പറേഷൻ അതിലെ ഫസ്റ്റ് മൊഡിലിൽ അവസാന ഏരിയ കൂടിയാണ് കോപ്പറേറ്റീവ് കോമൺ വെൽത്ത് ഫസ്റ്റ് മോഡ്യൂൾ ഇൻട്രൊഡക്ഷൻ മോഡ്യൂൾ ആയിരുന്നു ക്യാപിറ്റലിസം സോഷ്യലിസം അങ്ങനെ വ്യത്യസ്ത എക്കണോമിക് സിസ്റ്റംകളും അത് കോപ്പറേറ്റീവുമായിട്ട് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുമെന്നോ കോപ്പറേറ്റീവിന് അതിൽ നിന്ന് എന്തെല്ലാം മേന്മകളുണ്ട് എന്നെല്ലാം ആയിരുന്നു ഈ ഇൻട്രൊഡക്ഷനിൽ വ്യത്യസ്ത ക്ലാസ്സുകളായിട്ട് നമ്മൾ പരിചയപ്പെട്ടത് അതിൻ്റെ അവസ്ഥ അതിൻ്റെ ഫിഫ്ത്ത് പാർട്ടായ ഈ ക്ലാസ്സിൽ മെയിനായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയത് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്നത് എന്ത് എന്നതാണ് പല എക്സാമിനും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് എന്താണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് അല്ലെങ്കിൽ ഈ ആശയം ആരാണ് ഡെവലപ്പ് ചെയ്തത് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് എന്ത് അർത്ഥമാക്കുന്നു എന്നെല്ലാം ചോദിച്ചിട്ട് അത്ര ഏരിയകളാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുക നമ്മൾ ആദ്യം ഇവിടെ ഓർക്കേണ്ടത് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന ഐഡിയ കൊണ്ടുവരുന്നത് പ്രൊഫസർ ഡി ആർ ഗാഡ്ഗിൽ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് ഉണ്ട് പ്രശസ്തമായ ബുക്കാണ് ട്വേഡ്സ് എ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ടുവേഴ്സ് എ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന ബുക്കിലൂടെയാണ് പ്രൊഫസർ ഡി ആർ ഗാഡ്ഗിൽ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന ആശയം അവതരിപ്പിക്കുന്നത് എന്താണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്തുള്ള കോപ്പറേറ്റീവുകളുടെ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഒരു സാമ്പത്തികവും രാഷ്ട്രീയവും സാമൂഹ്യപരവുമായ ഒരു സാഹോദര്യത്തെയാണ് ഈ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന പദം സൂചിപ്പിക്കുന്നത് അതായത് ദ ടേം കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എംപ്ലോയീസ് എക്കണോമിക് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ബ്രദർഹുഡ് എമംഗ് ദി കോപ്പറേറ്റീവ്സ് ഓഫ് ദി വേരിയസ് കൺട്രീസ് ഓഫ് ദി വേൾഡ് കോപ്പറേറ്റീവുകളുടെ സുഗമമായ ഒരു മുന്നേറ്റത്തിന് അല്ലെങ്കിൽ മുന്നോട്ടു പോക്കിന് ലോകത്തുള്ള സൊസൈറ്റികളുടെ അല്ലെങ്കിൽ ഈ രംഗത്തുള്ള സ്ഥാപനങ്ങളുടെ സാമ്പത്തികവും രാഷ്ട്രീയപരവും സാമൂഹ്യപരമായ ഒരു ഐക്യം ഒരു സാഹോദര്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് പോവുകയുള്ളൂ അതിൻ്റെ മുന്നോട്ട് പോക്കിനെ ഒന്നും കൂടെ എളുപ്പമാക്കും അതുകൊണ്ട് തന്നെ ഐ സി എ പോലും സജസ്റ്റ് ചെയ്തിട്ടുണ്ട് കോപ്പറേറ്റീവ് കോമൺവെൽത്തിനെ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് നിലവിൽ വരുത്തണം എന്ന് ഐ സി എ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ലോകത്ത് ഒരുപാട് ഈ രംഗത്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് എക്സ്പേർട്സ് പോലും കോപ്പറേറ്റീവ് കോമൺവെൽത്തിന് ആർഗ്യൂ ചെയ്യുന്നുണ്ട് മാത്രമല്ല ഐ സി ആ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് നിലവിലുള്ള പ്രൈവറ്റ് ബേസ്ഡ് എക്കണോമി അല്ലെങ്കിൽ പ്രൈവറ്റ് എൻ്റർപ്രൈസ് ബേസ്ഡ് എക്കണോമിയെ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് റീപ്ലേസ് ചെയ്യണമെന്നും അതിലൂടെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ കോപ്പറേറ്റീവിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തെല്ലാം എന്ന് പറയുന്നത് ആ രീതിയിൽ ഒരു പുതിയൊരു എക്കണോമിയെ പടുത്തുയർത്തണമെന്ന് പോലും ഐ സി എ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത്രയാണ് കോപ്പറേറ്റീവ് കോമൺവെൽത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമായിട്ടും ആദ്യം പറഞ്ഞ പോയിന്റ് ഈ ഐഡിയ ഡെവലപ്പ് ചെയ്യുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പ്രൊഫസർ ഡി ആർ ഗാഡ്ഗിൽ പല എക്സാമിനും കണ്ട ഒരു ക്വസ്റ്റ്യാണ് എം സി ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഇനി ചോദിക്കുകയും ചെയ്യാം അത് ഈ ആശയം കൊണ്ടുവന്നത് ഈ ഐഡിയ കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേരാണ് കോ ഡേഡ്സ് കോഓപ്പറേറ്റീവ് കോമൺവെൽത്ത് ടുവേഴ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ആരാണ് എഴുതിയത് എന്ന രീതിയിലെല്ലാം എം സി ക്യു ക്വസ്റ്റ്യൻ മുമ്പ് നടന്ന പല എക്സാമിനും കണ്ടിട്ടുണ്ട് പിന്നെ എന്താണ് കോപ്പറേറ്റീവ് കോമൺ വെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈ ഇത് ഇത്തരം ക്ലാസ്സുകളിൽ പറയുന്ന ഈ നോട്ട്സ് സ്ക്രീനിൽ കാണുന്ന നോട്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ചെയ്യാം താഴെ കാണുന്ന ലിങ്കിൽ അത് ആണ് അതിൽ നിന്ന് അത്തരം നോട്ട്സുകൾ കിട്ടും അടുത്ത ക്ലാസ് ബാങ്കിങ് ഏരിയ നിന്നാണ് ക്ലാസ്സുകൾ പെട്ടെന്ന് കണ്ടെത്താൻ ചാനലിൻ്റെ പ്ലേ ലിസ്റ്റ് ഉപയോഗിക്കുക ബാങ്കിങ് ലിസ്റ്റിൽ ബാങ്കിങ് ക്ലാസ്സുകൾ ഉണ്ടാവും ബാങ്കിങ്ങിൻ്റെ ഫസ്റ്റ് മൊഡ്യൂള് അടുത്ത പാർട്ടായിട്ട് തുടർന്ന് കേൾക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്